കർത്താവിൻ്റെ പരിശുദ്ധനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ ചാക്കോ സാം സാറ്, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബ്രദർ ജോമറ്റും ടീമും, എനിക്ക് മുൻപായി വചനം സംസാരിച്ച ദൈവദാസന്മാരും എനിക്ക് പിന്നാലെ വചനവുമായി കടന്നു വരുന്ന ദൈവദാസനെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ സഭായോഗത്തിലും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരിൽ കൂടെ നല്ല ചിന്തകൾ ദൈവം നമുക്ക് ഇന്ന പകൽ കൈമാറുവാനിടയായി തീർന്നു. ഈ മാസത്തിൻ്റെ ആദ്യത്തെ സഭായോഗമാണല്ലോ നാം കൂടി വന്നിരിക്കുന്നത്. സമയങ്ങൾ നമ്മളെ വിട്ട് കടന്നു പോകുന്നു. ഈ വർഷത്തിൻ്റെ അവസാന ക്വാർട്ടറിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇനിയും ഇപ്പോൾ അധികം സമയങ്ങൾ നമ്മുടെ മുൻപിൽ ഈ ഒരു വർഷം പിന്നിടുവാൻ ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ ഇതിനോടകം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറുവാനുള്ള ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾക്കൊക്കെ നമ്മൾ കാത്തിരിക്കുകയും അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളാണല്ലോ. ദൈവം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ തക്കതായ നിലയിലുള്ള വചനങ്ങളിൽ കൂടെയുള്ള ആലോചനയും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാർ എനിക്ക് മുൻപായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ആശയങ്ങളോടൊക്കെ ചേർന്ന് ഇന്ന പകലും ദൈവം തന്നിരിക്കുന്ന ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പ്രിയ ചാക്കോ സാറ് പ്രാരംഭമായി പറഞ്ഞപ്പോൾ നമ്മുടെ പാറയാകുന്ന ദൈവം എന്നുള്ള ഒരാശയം പറയുവാനിടയായി തീർന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ എടുത്തു കാണിക്കുവാൻ ഇടയായി തീർന്നു. മാറ്റമില്ലാത്തയൊരു ദൈവം, മാറാത്തയൊരു ദൈവം, ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞ ഒരു ആശയമാണ് നമുക്ക് കൈമാറിയത്. അതേ ആശയത്തിൽ ചേർന്നു പോകുന്ന ഒരു സങ്കീർത്തനമാണ് പ്രിയ ഷാജി പാസ്റ്റർ നമുക്ക് സങ്കീർത്തനത്തിൽ കൂടെ നൽകിയ ആലോചന. ദൈവത്തിൻ്റെ സ്വഭാവം ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ, മാറ്റമില്ലാത്തൊരു സ്വഭാവമാണെങ്കിൽ, ആ ദൈവത്തെ സേവിക്കുകയും ആ ദൈവത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിൻ്റെയും ഉള്ളിൽ ചില ഉറച്ച തീരുമാനങ്ങൾ കാണും. അവരും പറയുന്നത്, എനിക്ക് ദൈവം ഇത് ചെയ്യുവോളം, എനിക്കിത് ദൈവം നടത്തി തരുവോളം എന്ന് പറഞ്ഞ് അപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകൃതം ആ ദൈവത്തിനുണ്ടെങ്കിൽ അത് ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിനും ഉണ്ടായിരിക്കും എന്നുള്ള ആശയമാണ് പ്രിയ ഷാജി പാസ്റ്ററിൽ കൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത്. അത് നമ്മുടെ ഒരു സ്വഭാവമായി മാറുമ്പോൾ, പ്രിയ കെ സി ജോൺ സാറ് പറഞ്ഞ സമയത്ത് താൻ പറഞ്ഞ ഒരു വാചകവും ഞാൻ ശ്രദ്ധിച്ചു. താൻ ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു, എത്ര നാൾ ഏലിയാവ് പ്രാർത്ഥിച്ചു എന്നറിഞ്ഞുകൂടാ, പക്ഷേ ദൈവം മറുപടി തരുവോളം ഏലിയാവ് പ്രാർത്ഥിച്ചു എന്നൊരു വാചകം പ്രിയ കെ സി ജോൺ സാറ് തൻ്റെ സന്ദേശത്തിൻ്റെ ഇടയിൽ പറയുവാനിടയായി തീർന്നു. അപ്പം ഉറച്ചു നിൽക്കുന്ന ദാവീദ് പറഞ്ഞ വാചകങ്ങളിൽ കൂടെ മറ്റു പലരുടെയും അനുഭവങ്ങൾ എടുത്തു കാണിച്ച ഷാജി പാസ്റ്റർ അതേ തുടർന്ന് തന്നെയാണ് പ്രിയ കെ സി ജോൺ സാറും പറയുവാനിടയായി തീർന്നു. ഉറച്ചു നിൽക്കുന്ന ദൈവം മറുപടി തരുവോളം ഉറച്ചു നിന്ന ഒരു ഏലിയാവിനെ എടുത്തു കാണിക്കുവാനിടയായി തീർന്നു. ഇന്ന പകല് ദൈവം എനിക്ക് തന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുമ്പോൾ, പ്രിയ കെ സി ജോൺ സാറ് പറഞ്ഞ ഒരു വേദഭാഗത്തോട് ചേർന്ന് പോകുന്ന ഒരാശയത്തിലൊക്കെ ഇതിനോട് ചേർന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്യം ഞാൻ പ്രാരംഭമായിട്ട് അതിനായി വായിക്കട്ടെ. 37-ാം സങ്കീർത്തനത്തിൻ്റെ 25-ാമത്തെ വാക്യം, സങ്കീർത്തനങ്ങൾ 37 അതിൻ്റെ 25-ാമത്തെ വാക്യം. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായിത്തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ്, എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു വേദഭാഗമാണ് ഈ ഒരു വാക്യം. കഴിഞ്ഞ ഞായറാഴ്ച ശുശ്രൂഷിച്ച സമയത്ത് 103-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് തലമുറകളിലേക്ക് കൈമാറപ്പെടുന്ന ദൈവിക നന്മകൾ എന്നൊരാശയം ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലും അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണമാണ് ദൈവം എനിക്കൊരു ദൂത് തന്നിരിക്കുന്നത്. തലമുറകളിലേക്ക് ദൈവം തലമുറകളെ മറക്കാതെ തലമുറകളെ ആദരിക്കുന്ന ഒരു ദൈവം. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൂന്ന് പ്രത്യേക വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ ഒരു വാക്യത്തിൽ തലമുറകളിലേക്ക് ദൈവം നന്മകൾ കൈമാറുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലെന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. ഒന്ന്,
ദൈവം നമ്മുടെ തലമുറകളെ പ്രവാചകന്മാരും പ്രവാചകിമാരുമാക്കി തീർക്കുന്ന നിലയിലുള്ള ഒരു നന്മ കൈമാറുന്നു. അപ്പോൾ അതിന് ഞാൻ ആധാരമായി പറഞ്ഞത് ആശേർ ഗോത്രത്തിലെ ഒരു മകളായിരുന്ന അല്ലെങ്കിൽ ആശേർ ഗോത്രത്തിൻ്റെ ഒരു പുത്രിയായിരുന്ന പെനുവേലിൻ്റെ മകളായ ഹന്ന ഒരു പ്രവാചകിയായി മാറിയ പുതിയ നിയമത്തിലെ അനുഭവത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുവാനുണ്ട്. അപ്പോൾ തന്നെ ഫിലിപ്പോസിൻ്റെ നാല് പെൺമക്കൾ അവർ പ്രവാചകിമാരായിരുന്നു എന്ന് പറയുവാനിടയായിത്തോന്നു. അപ്പം തലമുറകളിലേക്ക് കൈമാറുന്നു. അപ്പോൾ അതിന് പിതാക്കന്മാരല്ലെങ്കിൽ മാതാക്കൾ ചെയ്യേണ്ടത് എന്താണ് എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് ഓർപ്പിച്ചു. ഞാൻ അതിലേക്ക് ഇനിയും വീണ്ടും കടക്കുന്നില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവിനെയും അനുഗ്രഹത്തെയും പകരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയുവാനിടയായിത്തുണ്ട്. ശ്രേയാ പ്രവചനത്തിൽ നിന്ന് ആ കാര്യം ഓർപ്പിച്ചു. അതിന് ഒരു ഉദാഹരണമായിട്ട് ഒരു തെളിവായിട്ട് മനസ്സിലാക്കുവാനായിട്ട് യോസേപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുവാനിടയായിത്തീർന്നത്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ദൈവം നമ്മുടെ തലമുറകളുടെ ആദരങ്ങളിൽ തൻ്റെ വചനം പകർന്നു തരും. അത് തലമുറകളുടെയും ആ തലമുറകളുടെ തലമുറകളുടെ മേലും അവരുടെ നാവിൽ നിന്ന് ആ വചനം മാറുകയില്ല എന്നുള്ള ഒരു ആശയം ഞാൻ പറഞ്ഞു. അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം തലമുറകൾക്ക് വേണ്ടി കരുതുന്നതിനെ കുറിച്ചുള്ള നാല് ചിന്തകൾ സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ടോ, ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിത്തീർന്നു. അപ്പം തൻ്റെ ജീവിതത്തിൻ്റെ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ താൻ എത്തി നിൽക്കുന്ന വൃദ്ധനായിരിക്കുന്ന സമയത്തിനുള്ളിൽ താൻ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് താൻ ഒരു വാചകത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് താൻ പറയുകയാണ്. താൻ പറയുന്നത് ഞാൻ ബാലനായിരുന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. അപ്പോൾ തൻ്റെ വാർദ്ധക്യത്തിൻ്റെ സമയത്ത് താൻ എഴുതുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് ഇത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. താൻ പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ള ഞാൻ അല്ലെങ്കിൽ ഞാൻ കാണാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഈ ജീവിത യാത്രയുടെ ഇടയിൽ ഞാൻ കാണാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത്. മലയാളത്തിൽ അവിടെ തുണയില്ലാതിരിക്കുന്നു എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ തുണയില്ലാതിരിക്കുന്നു എന്നുള്ള പദത്തെക്കാൾ കുറച്ചുകൂടെ കറക്റ്റായ ഒരു പദം അവിടെ വരുന്നത് നീതിമാൻ ത്യജിക്കപ്പെടുന്നത്, നീതിമാൻ ഒറ്റപ്പെടുന്നത്, നീതിമാൻ തള്ളപ്പെടുന്നത്, നീതിമാൻ തിരസ്കരിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള പദമാണ് അവിടെ വന്നിരിക്കുന്ന ശരിയായ പദം. ഇംഗ്ലീഷിൽ ഫോർസേക്കൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കി, അതിനകത്തെല്ലാം ഫോർസേക്കൺ എന്നുള്ള പദം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടുപെടുകയില്ല എന്നുള്ള പദമാണ് അതിൻ്റെ കൃത്യമായ വാക്ക് മലയാളത്തിൽ വരുമ്പോൾ. അപ്പോൾ തുണയില്ലാതിരിക്കുന്നു എന്നുള്ളതല്ല, ഉപേക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. അപ്പം രണ്ട് കാര്യങ്ങൾ അതിൽ, ഒന്ന്, ദാവീദ് പറയുകയാണ് നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. രണ്ട്, ഈ നീതിമാന്റെ സന്തതി ആഹാരമിറക്കുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് താൻ പറയുന്ന രണ്ടാമത്തെ കാര്യം. അപ്പം ഇത് രണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് ദാവീദ് ഉറപ്പിച്ച് പറയുകയാണ്. ആ ഒരു ആശയത്തെ എടുത്തുകൊണ്ട് ഞാൻ ഇന്ന പകൽ ദൈവം എങ്ങനെയാണ് നീതിമാന്മാരുടെ തലമുറകളുടെ മേൽ ഈ ഒരു വാക്ക് നിവർത്തിക്കുന്നത് എന്നുള്ളതൊന്ന് കാണിക്കുവാൻ ഞാൻ വചനത്തിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. ആ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത്. നീതിമാന്റെ സന്തതി ആഹാരമിറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നീതിമാന്റെ സന്തതിയെ എങ്ങനെ ദൈവം പുലർത്തും നടത്തും അവരെ സംരക്ഷിക്കും എന്നുള്ള ഒരാശയം ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുക. ഞാൻ അതിനായിട്ട് രണ്ട് മൂന്ന് വ്യക്തികളെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മളവിടെ പ്രത്യേകമായിട്ട് കാണുന്നത് ഹാഗാർ ആ ഭവനം വിട്ട്, അബ്രഹാം ഹാഗാറിനെയും പൈതൽ ഇസ്മായേലിനെയും അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ അവർ പോകുന്ന യാത്രയുടെ വിവരണമാണ് ആ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21:19 ഇങ്ങനെ വായിക്കുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. വേദഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. ഹാഗാറും ഇസ്മായേലുമായിട്ട് അബ്രഹാമിൻ്റെ ഭവനം വിട്ടിറങ്ങി പോകുന്ന ഒരു യാത്ര. ഇസ്മായേൽ ജനിച്ച ആദ്യ സമയങ്ങളിലൊക്കെ ഭവനത്തിൽ വലിയ സന്തോഷമായിരുന്നു.
എന്നാൽ സമയങ്ങൾ മുൻപോട്ട് നീങ്ങിയപ്പോൾ ദൈവത്തിന്റെ വാക്തത്വ പ്രകാരം ഇസാക്ക് അബ്രഹാമിന്റെ ഭവനത്തിൽ ജനിച്ചു. ഇസാക്ക് അബ്രഹാമിന്റെ ഭവനത്തിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ രംഗം മാറുവാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഒത്തിരി വരുവാൻ തുടങ്ങി, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രയാസങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. അത് സാറായിക്കൊട്ടും സഹിക്കുവാൻ പറ്റിയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദാസിയെയും മകനെയും പുറത്താക്കിയെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് അബ്രഹാമിനോട് നിർബന്ധപൂർവമായി പറയുവാനിടയായി തീർന്നു. അബ്രഹാം വല്ലാത്ത ഒരു വിഷമത്തിലായി. എന്തു ചെയ്യണമെന്ന് അബ്രഹാമിന് അറിയത്തില്ല. കാരണം ഒരു വശത്ത് തൻ്റെ മകൻ തന്നെയാണ് ഇസ്മായേൽ എന്ന് പറയുന്നത്, ഇപ്പുറത്ത് വാക്തത്വ സന്തതിയായ ഇസാക്കുണ്ട്, മുൻപിൽ ഭാര്യയായ സാറ നിൽക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ ചുറ്റിൽ നിന്നുകൊണ്ട് അബ്രഹാം വല്ലാതെ ഞെരുങ്ങുന്ന ഒരവസ്ഥ, എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ല, വല്ലാതെ വിഷമിച്ചു. ആ സാഹചര്യത്തിൽ ദൈവം അബ്രഹാമിനോട് ഇടപെട്ടിട്ട് പറഞ്ഞു, നിന്റെ ഭാര്യയായ സാറ പറഞ്ഞ വാക്ക് നീ കേൾക്കണം. അങ്ങനെ ദൈവം പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ പറയാം, നിന്റെ ഭാര്യയായ സാറ പറഞ്ഞ വാക്ക് പണ്ട് നീ ഒന്ന് കേട്ടതാ, അതിൻ്റെ അനന്തര ഫലമായി ഇസ്മായേൽ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും നീ അവൾ പറയുന്ന വാക്ക് കേൾക്ക്. ഞാൻ നിന്നോട് പറഞ്ഞ വാക്കിനേക്കാൾ പ്രാധാന്യം നീ നിന്റെ ഭാര്യയുടെ വാക്കിനല്ലയോ ആദ്യം കൊടുത്തത്, വില കൊടുത്തത്. അതുകൊണ്ട് നീ ഇപ്പോൾ അത് അനുഭവിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടെ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അപ്പം സാറ ആദ്യം പറഞ്ഞ വാക്ക് കേട്ടതാണ് ഇപ്പോൾ ഇസ്മായേൽ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുവാൻ കാരണമെങ്കിൽ ഇപ്പോഴും സാറ പറയുന്ന വാക്ക് നീ കേൾക്ക്. എന്നിട്ട് ദൈവം പക്ഷേ അബ്രഹാമിനെ നിരാശപ്പെടുത്താതെ ഇവിടെ പറയുന്ന ഒരു പദമുണ്ട്, എന്നെ അതാണ് ഒത്തിരി ചിന്തിപ്പിച്ചത്. അബ്രഹാം ആകപ്പാടെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൈവം ഇത് ഇടപെട്ടിട്ട് പറയുന്നത്. നോക്കിക്കേ, ആ 21 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലന്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്, സാറാ നിന്നോട് പറഞ്ഞതുപോലെയൊക്കെയും അവളുടെ വാക്ക് കേൾക്കുക. ഇസാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടും. എന്നിട്ട് അടുത്ത വാചകത്തിൽ ദൈവം പറയുകയാ, ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. ആ പദമാണ് എന്നെ ചിന്തിപ്പിച്ചത്. പറയുകയാണ്, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പം ദൈവം ഇസ്മായേല വാക്തത്വ സന്തതിയല്ലെങ്കിലും അവനെ കൈവിടാൻ ദൈവം തയ്യാറല്ല. അത് ഇസ്മായേൽ വന്ന വഴി ദൈവം അംഗീകരിച്ചിട്ടല്ല, മറിച്ച് ദൈവം അവിടെ ഇസ്മായേലിനെ കൈവിടാതിരിക്കാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അവൻ അബ്രഹാമിൻ്റെ സന്തതിയായതുകൊണ്ടാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇസ്മായേലിനെ ദൈവം ഇപ്പോൾ കൈവിടാത്തത്. അപ്പൊ എന്താണ് ഈ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ടുള്ള ശ്രേഷ്ഠത, അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷത എന്താ? ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇസ്മായേലിനെ ദൈവം കൈവിടാതിരിക്കാൻ തെരഞ്ഞെടുക്കാൻ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു കാരണം അബ്രഹാമിൽ കണ്ട സവിശേഷത, ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വാക്ക് പിൻപറ്റുവാൻ അബ്രഹാം കാണിച്ച ധൈര്യവും ആ മനസ്സുമാണ്. ഇവിടെ ദൈവദാസന്മാർ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അബ്രഹാം ബിംബങ്ങളെ ഉണ്ടാക്കി നമസ്കരിച്ച് വിറ്റും അതിനെ ആരാധിച്ചുമൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കുടുംബ പശ്ചാത്തലവും ആ ഒരു സാമൂഹിക പശ്ചാത്തലം ഉണ്ടായിരുന്നിടത്ത് ദൈവം അബ്രഹാമിനോട് വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചപ്പോൾ ആ വിളി കേട്ടിട്ട് ദൈവം പറഞ്ഞ വാക്ക്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവം, ഇന്നുവരെ അറിയാത്ത ഒരു ദൈവം, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവം. പക്ഷേ ആ ദൈവശബ്ദം കേട്ടപ്പോൾ അബ്രഹാം ആ വാക്കിൻ്റെ മുൻപിൽ എല്ലാം വിട്ടിട്ട് ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ചു, ദൈവശബ്ദത്തിൻ്റെ പുറകിൽ ഇറങ്ങിത്തിരിച്ചു, പൂർണ്ണ അനുസരണം കാണിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു അബ്രഹാം. ആ അബ്രഹാമിൻ്റെ മകനെയാണ് ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാഞ്ഞത്. ആ മകനുമായിട്ട് പോകുന്ന ഹാഗാർ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ കയ്യിൽ ഉണ്ടായിരുന്ന അപ്പവും തീർന്നു, വെള്ളവും തീർന്നു, ഇപ്പോൾ മരണമാണ് മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണം മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാഗാർ
എനിക്കിനിയും ഈ ബാലന്റെ മരണം കാണുവാൻ വയ്യ എന്ന് പറഞ്ഞ് അവനെ ഒരു കുറെ ദൂരെ കൊണ്ടുപോയി ഇട്ടിട്ട് അവൾ എവിടെയോ മാറിയിരുന്നു. മാറിയിരുന്നിട്ട് അവൾ ഈ ബാലന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് നോക്കിക്കേ, 16-ാം വാക്യം, അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ഞാൻ ഒരു ചിന്ത കൂടെ അവിടെ നിന്ന് പറയട്ടെ. ഇതിന് മുൻപ് എപ്പോഴോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ ഒരു ചിന്ത പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഞാൻ ഈ പശ്ചാത്തലത്തിൽ ഒന്നുകൂടെ പറയാം. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ പോയിരുന്ന് കരഞ്ഞു. എന്നാൽ അടുത്ത വാചകം ശ്രദ്ധിക്കണം. 17-ാം വാക്യം, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തിൽ നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ നിനക്കെന്ത്, നീ ഭയപ്പെടണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. അപ്പം ആദ്യം നമ്മൾ വായിച്ചത് സാറായിരുന്ന ഹാഗാറായിരുന്നു നിലവിളിക്കുന്നത്. പക്ഷേ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ പറയുന്ന വാചകം ഇങ്ങനെയാണ്, അതിന് തൊട്ട് മുമ്പും പറയുകയാണ്, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. എന്നിട്ട് ദൂതൻ ഹാഗാറിനോട് പറയുന്നത് ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് ദൈവം അവൻ്റെ നിലവിളി കേട്ടു എന്നാ പറയുന്നത്. ഇന്ന് പകൽ ഞാനൊരു ചിന്ത ഇങ്ങനെ പറയട്ടെ മാതാപിതാക്കളോട്, ഞാനും നിങ്ങളും ഒരു പക്ഷെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, ഒരു പക്ഷെങ്കിലും നല്ല, നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിലവിളിക്കുന്നുണ്ട്, ശരിയാ. പക്ഷേ നമ്മൾ നിലവിളിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മറുവശത്ത് ഇരുന്ന് അവരും നിലവിളിക്കുന്നുണ്ട്. അവർ നിലവിളിക്കുന്നത് ഒരു ദൈവപ്രവൃത്തി കാണുവാൻ വേണ്ടിയാണ് അവർ നിലവിളിക്കുന്നത്. ഹാഗാറ് നിലവിളിച്ചത് എനിക്കെൻ്റെ ബാലൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഇനിയും എല്ലാം പ്രതീക്ഷകളും കൈവിട്ടുപോയി, ഇനിയും മറ്റൊരു സാധ്യതയും മുൻപിലില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് നിലവിളിക്കുന്നത് അവൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു ആത്മീക സത്യം പറയാം. ഇന്നത്തെ തലമുറകളെ നമ്മളിൽ പലരും കൈയൊഴിയുന്നത് അവരുടെ ജീവിത ശൈലി കണ്ടുകൊണ്ടും അവരുടെ വേഷവിധാനം കണ്ടുകൊണ്ടും അവരുടെ ഭാഷാശൈലികളൊക്കെ കേട്ടുകൊണ്ടും നമ്മൾ ഇന്നത്തെ തലമുറകളിൽ പലരെയും എഴുതി തള്ളുകയാണ്. ഇവരിൽ പ്രതീക്ഷയില്ല, ഇവരെ കൊണ്ട് ദൈവത്തിനൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല, ഇവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ പലരും നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിഷമിച്ച് എഴുതി തള്ളുമ്പോൾ ഞാൻ പറയാം, അല്ല, അവര് മറുവശത്തിരുന്ന് കരയുന്നുണ്ട്, എനിക്കൊരു ദൈവസന്ദർശനം വേണം, എനിക്കൊരു ദൈവിക ഇടപെടൽ വേണം എന്ന് പറഞ്ഞ് കരയുന്ന ഒരു കൂട്ടം തലമുറകൾ മറുവശത്തുണ്ട്. ആ തലമുറകളുടെ കണ്ണുനീരിനെ ദൈവം മറികടക്കത്തില്ല. ഈ പകലൊന്ന് വിശ്വസിക്കാമോ? നിങ്ങൾ കൈയൊഴിഞ്ഞാലും നിങ്ങളുടെ തലമുറകൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കരഞ്ഞാൽ അതിനെയും കേൾക്കുന്ന ഒരു ദൈവം. അപ്പൊ ഇവിടെ ഇസ്മായേൽ വെള്ളം കിട്ടാതെ മരിക്കേണ്ടിയവനായിരുന്നു. പക്ഷേ ദൈവം തക്ക സമയത്ത് അവന് വേണ്ടി ഒരു നീരുറവ തുറന്നു. കാരണം മറ്റൊന്നുമല്ല, ഇസ്മായേലിൻ്റെ പിതാവായ അബ്രഹാം ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചവനായിരുന്നു. ദൈവശബ്ദം കേട്ടപ്പോൾ അതിനതുപോലെ മറുത്തൊന്നും ചോദിക്കാതെ ഇറങ്ങി തിരിച്ചവനായിരുന്നു അബ്രഹാം. അങ്ങനെയെങ്കിൽ ഈ പകലിൽ ഞാനൊരു കാര്യം പറയാം, ദൈവശബ്ദത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു പിതാവോ മാതാവോ ഇന്ന് പകൽ എൻ്റെ സന്ദേശം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പു തരാം, നിങ്ങളുടെ തലമുറയെ എൻ്റെ ദൈവം കൈവിടത്തില്ല. നിങ്ങളുടെ തലമുറയ്ക്ക് ആഹാരം ഇറക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആഹാരം എന്നുള്ള ചിന്ത ഞാൻ ഇവിടെ പറയുമ്പോൾ ഞാനത് കേവലം അക്ഷരീകമായ ഭക്ഷണത്തെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഞാൻ പറയുന്നത് അവരുടെ ഏതു വിഷയത്തിലും അവരെ സഹായിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. കാരണം ദൈവത്തിന് നിങ്ങളോടുള്ള ഒരു നീതിയുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായി. അപ്പോൾ തന്നെ ഞാനൊരു മറുവശത്തൊരു കാര്യം ചോദിച്ചോട്ടെ. ദൈവ ഇടപെട്ട പല സന്ദർഭങ്ങൾ, ദൈവം വചനത്തിൽ കൂടെയും ദൈവദാസന്മാരിൽ കൂടെയും നമ്മളോട് ഇടപെട്ട പല വിഷയങ്ങൾ,
അത് കേട്ടപ്പോൾ എന്നോടുള്ള സന്ദേശമാണെന്ന് എനിക്ക് ബോധ്യമായിട്ടും ഇതുവരെയും എനിക്കതനുസരിക്കാൻ സൗകര്യം കിട്ടാഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിക്കാതെ കിടക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽ ഓർത്തോണം, ഞാനത് അനുസരിക്കാത്തടത്തോളം കാലം എൻ്റെ തലമുറയ്ക്ക് നാളെ അത് അനുഗ്രഹത്തിന് ഒരു തടസ്സമായി തീരും എന്നുള്ളത് മറക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ ദൈവം പറഞ്ഞത് അനുസരിക്കും, ഈ വചനം പറയുന്നത് ഞാൻ അനുസരിക്കും, ഈ പ്രമാണം ഞാൻ അനുസരിക്കും, ഇത് ഞാൻ അനുസരിക്കുന്നിടത്തോളം കാലം എൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹം വരും. ഇതനുസരിക്കാൻ അകത്ത് പ്രേരണ കിട്ടിയിട്ടും ഇതനുസരിക്കണമെന്ന് ബോധ്യമായിട്ടും ഇതനുസരിക്കാതെ ഞാനും നിങ്ങളും മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞു പോയിട്ട് എൻ്റെ തലമുറ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല, അതിലും നല്ലത് ഇതനുസരിക്കുന്നത്, അതനുസരിക്കാമെങ്കിൽ ആ തലമുറയെ ദൈവം കൈവിടത്തില്ല. രണ്ടാമത്തെ ഒരു വ്യക്തി, രണ്ടാമത്തെ ഒരു കുടുംബത്തെ ഞാൻ കാണിക്കാം. അത് തൊട്ടു മുൻപ് പ്രിയ കെ സി ജോൺ സാറ് പറഞ്ഞ കുടുംബമാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ അവിടെ നമ്മൾ സറഫാത്തിലെ ഈ വിധവയുടെയും മകൻ്റെയും അനുഭവം കാണുന്നു. 15-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. പ്രിയ, സാറ് ആ വിഷയം തൊട്ടതുകൊണ്ട്, അത് പറഞ്ഞ് വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് ഒത്തിരി വിശദീകരണത്തിന് സമയമെടുക്കുന്നില്ല. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ, രണ്ടാമത്തെ ഒരു തലമുറ ഞാൻ ഇവിടെ കണ്ടത്, നമ്മുടെ കുറിവാക്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറയുന്നത്, നീതിമാന്റെ സന്തതി ആഹാരം ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട് എല്ലാ ഭവനങ്ങളിലും അവരുടെ കലത്തിലെ മാവ് കുറഞ്ഞ എണ്ണയില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. എങ്ങനെ അടുത്ത ദിവസത്തേക്കുള്ള ആഹാരത്തിനുള്ള ക്രമീകരണം ചെയ്യുമെന്നുള്ള ചിന്തയിൽ എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇവിടെയൊരു വിധവ അവസാനത്തെ ആഹാരം കഴിച്ചിട്ട് മരിക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് പ്രവാചകൻ ഈ കുടുംബത്തിൻ്റെ ഒരു രക്ഷകനായിട്ട് അല്ലെങ്കിൽ അവിടുത്തേക്ക് ദൈവം അയക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ ചെന്നെത്തുന്നത്. പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ ഏതായാലും മരിക്കാൻ തീരുമാനിച്ചതല്ലേ, പക്ഷെ ഒരു കാര്യം ചെയ്, നീ ആ ഉണ്ടാക്കാൻ പോകുന്ന അപ്പവും ആ അപ്പം എനിക്ക് കൊണ്ടുവന്ന് താ, എന്നിട്ട് നീ പറഞ്ഞതുപോലെയൊക്കെ നീ പോയി ചെയ്തോന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ മരിക്കാൻ ഏതായാലും പോവല്ലേ, നീ അത് കഴിഞ്ഞ അത് ചെയ്യണമെങ്കിൽ ചെയ്തോന്നൊക്കെ പറഞ്ഞു. അവള് പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ പറഞ്ഞതുപോലെ അവൾ ചെയ്തു. അവളെ പറഞ്ഞയക്കുമ്പോൾ ഈ പ്രവാചകൻ ഒരു വാചകം കൂടെ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ, അതായത് നീ ഈ അപ്പം എനിക്ക് തന്നാൽ നിന്റെ വീട്ടിൽ ക്ഷാമകാലം കഴിയുന്നിടം വരെ ഒരു കുറവും ഉണ്ടാകില്ലെന്ന് പ്രവാചകൻ ഒരു വാചകം പറഞ്ഞു. അവൾ അതങ്ങ് ഏറ്റെടുത്തു, അവൾ അതങ്ങ് വിശ്വസിച്ചു. പ്രിയ, സാറ് ആ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ചു. എന്നെ ഞാൻ ഇന്ന് വരെ ചിന്തിക്കാത്ത ഒരാശയം പ്രിയ സാറിൻ്റെ സന്ദേശത്തിൽ കൂടെ എനിക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഈ ബാലൻ മരിക്കാൻ ഇടയായത് എന്ന് സാറ് പറയുവാനിടയായി തീർന്നു. ഞാനത് കേട്ടപ്പോൾ എനിക്കൊത്തിരി എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഇവൾ ആദ്യം പറഞ്ഞത് അതാ, ഞങ്ങൾ മരിക്കാനിരിക്കുകയാണെന്ന്. ആ വാക്കാണ് ആ ബാലൻ്റെ മരണത്തിനിടയായത്. മറ്റു കുഴപ്പമൊന്നുമില്ലായിരുന്ന ഒരു ബാലൻ, യൗവനക്കാരൻ, പക്ഷേ ഇവൾ പറഞ്ഞ ആ വാചകം പിന്തുടർന്നു. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണമെന്നുള്ളത് എന്നെ അവിടെ ഇരുന്ന് ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ മരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ഈ കുടുംബത്തിൽ, അവസാനത്തെ ആഹാരം കഴിച്ചിട്ട് മരിക്കുവാൻ ഇരുന്ന ഈ കുടുംബത്തിൽ ദൈവീക സന്ദർശനം എന്ന വണ്ണം ഈ പ്രവാചകന്റെ വാക്കിനെ ഏറ്റെടുത്തുകൊണ്ട് അവൾ അതുപോലെ ചെയ്തു. അവൾ പോയി പ്രവാചകന് കൊടുത്തു. അത് കഴിഞ്ഞുള്ള ചരിത്രം നമുക്കറിയാം. പിന്നീടുള്ളത് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ആ വീട്ടിലെ അനുഭവമാണ് നമ്മൾ ആ 15-ാം വാക്യത്തിൽ വായിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ നോക്കി, എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു തലമുറയെ ആഹാരം ഇറക്കുവാൻ ഇടവരുത്താഞ്ഞത് എന്ന് ഞാൻ ഓർത്തു. എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ കാണുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവനെപ്പോലെയുള്ള അനേകം ചെറുപ്പക്കാർ, ആ പട്ടണത്തിലുള്ളവർ, ആ ദേശത്തുള്ള അനേകം ചെറുപ്പക്കാർ
ഒരു പാത്രവും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു നേരത്തെ ആഹാരം കിട്ടുവാൻ വേണ്ടി, ഒരു ദിവസത്തേക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടി പലയിടങ്ങളിലും ഒരു ഭിക്ഷപാത്രം നീട്ടിക്കൊണ്ട് നടക്കുന്നത് പോലെ അനേക ചെറുപ്പക്കാർ ആ തെരുവുകളിൽ കൂടെ നടക്കുമ്പോൾ ഇവൻ്റെ വീട്ടിനകത്ത് ഇവൻ സമൃദ്ധിയായി കഴിയുവാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഈ ഭക്ത ദൈവദാസനെ ആദരിച്ചു, ദൈവദാസനെ ശുശ്രൂഷിച്ചു എന്നുള്ളതാണ്. അവൾ ദൈവദാസനെ മാനിച്ചു, ദൈവദാസന് വേണ്ടത് കൊടുത്തു. അതുകൊണ്ട് അവളുടെ തലമുറ ആഹാരം ഇറക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഒരു നീതിമാന്റെ ലക്ഷണമാണ് ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത്. അതാ നീതിമതിയായ ആ വിധവ അത് കാണിച്ചു. നീതിമാന്റെ ഒരു ലക്ഷണമാണ് മുമ്പേ നമ്മൾ അബ്രഹാമിൽ കണ്ടത്, അവർ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കും. രണ്ടാമത്തേതാണ് ഞാൻ പറഞ്ഞത്, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുക, ദൈവമക്കളെ ശുശ്രൂഷിക്കുക. ഞാനൊരു വാക്യം അതിനോട് ചേർന്നൊന്ന് വായിക്കട്ടെ. എബ്രായ ലേഖനകർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, അതിൻ്റെ 6:10 നമ്മളൊക്കെ ഈ ഒരു വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എബ്രായ ലേഖനം അതിൻ്റെ 6:10 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും അവിടുത്തെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഇന്ന് പകൽ മനസ്സിലാക്കണം, ഒരു പാത്രം തണ്ണീർ നിങ്ങൾ ഒരു ദൈവദാസന് കൊടുത്താൽ, ഒരു ദൈവദാസിക്ക് കൊടുത്താൽ, അതിൻ്റെ കണക്ക് സ്വർഗത്തിൽ എഴുതി വെച്ചിട്ട് അത് മറക്കുന്നവനല്ല എൻ്റെ ദൈവം. ഇതാണ് ഈ വിധവയ്ക്ക് ലഭിച്ച അനുഗ്രഹം, അവിടെ മകന് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്. ആ കുഞ്ഞ് ആ ക്ഷാമകാലത്ത് മുഴുവൻ ക്ഷേമത്തോടെ അവൻ കഴിയാൻ ഒറ്റയൊരു കാരണമേ ഉള്ളൂ, അവൻ്റെ അമ്മ ഒരു ദൈവദാസനെ ശുശ്രൂഷിച്ചു. അത് ദൈവം മറന്നു കളഞ്ഞില്ല, അത് ദൈവം അനീതിയായി കണക്കിടാതെ ദൈവം അത് നീതിയായി കണക്കിട്ട് ആ ക്ഷാമകാലം മുഴുവൻ ആ തലമുറയെ അത്ഭുതമായി പോറ്റി പുലർത്തി. ഞാൻ കേട്ടിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വിശ്വാസത്തിന് വേണ്ടി ആദ്യ സമയങ്ങളിൽ ഇറങ്ങിയ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള അനുഭവങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ, ഞങ്ങളുടെയൊക്കെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ വിശ്വാസത്തിന് വേണ്ടി ആദ്യം ഇറങ്ങിയപ്പോൾ വീട്ടിൽ മക്കൾ ആ സമയങ്ങളിലൊക്കെ 5-6 പേരൊക്കെ ഉണ്ട്, 6-7 പേരൊക്കെ മക്കളുള്ള കുടുംബങ്ങളാണ്. അപ്പം വീട്ടിൽ മുട്ടയൊക്കെ, കോഴിമുട്ടയെന്നൊക്കെ പറയുന്നതൊക്കെ വലിയ വിലപ്പെട്ട സാധനമായിട്ടാണ് അന്നത്തെ കാലത്തൊക്കെ കാണുന്നത്. അപ്പോൾ കോഴി മുട്ടയിട്ടാൽ ഈ മുട്ട കൊണ്ടുവന്ന് അരിപ്പത്തായത്തിനകത്ത് അരിക്കകത്ത് ഇങ്ങനെ വെച്ച് സൂക്ഷിച്ച് വയ്ക്കും. അമ്മച്ചിക്കൊരു സ്വഭാവമുണ്ട്, 7 മക്കളുണ്ടെങ്കിൽ 7 മുട്ടയായി കഴിഞ്ഞ് അമ്മച്ചി ഈ മുട്ട എടുത്ത് പാകം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തുള്ളൂ. കാരണം 7 മക്കളുള്ളപ്പോൾ 3 മുട്ടയുണ്ടാക്കിയാൽ 3 പേർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 7 മുട്ടയാകാൻ വേണ്ടി അമ്മച്ചി കാത്തിരിക്കും, മക്കളും കാത്തിരിക്കും. ഓരോ ദിവസവും കോഴി മുട്ടയിടുമ്പോൾ ഓരോരുത്തർ പറയാം, എൻ്റെ മുട്ട വന്നു കഴിഞ്ഞു, എൻ്റെ മുട്ട വന്നു എന്ന് പറഞ്ഞ് 7 പേരും ഇങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി ഇരിക്കും, 7 മുട്ടയാകാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ഒരു 4 മുട്ടയായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 മുട്ടയായി കഴിയുമ്പോഴായിരിക്കും ആരെങ്കിലും ദൈവദാസന്മാർ ആ വീട്ടിലോട്ടൊന്ന് കയറി വരുന്നത്. അമ്മച്ചി ഇടവും മുലയും നോക്കത്തില്ല, 2 മുട്ട പുഴുങ്ങി അങ്ങ് കൊടുക്കും ഈ ദൈവദാസന്. അപ്പോഴത്തേനും മക്കൾ അവിടെ നിന്നുകൊണ്ട് പറയും, ദാ പോയി, എൻ്റേത് പോയി, ഇനിയും 7 എണ്ണം ആകുന്നിടം വരെ കാത്തിരിക്കണം എന്ന് പറയും. അങ്ങനെ പലപ്പോഴും മുട്ട തിന്നാൻ കൊതിച്ച മക്കളുണ്ടായിരുന്നു. കാരണം അമ്മച്ചി ഇടവും മുലയും നോക്കത്തില്ല, ദൈവദാസന്മാർ വന്നാൽ എടുത്തങ്ങ് കൊടുക്കും. അങ്ങനെയൊക്കെ വളർന്നു വന്ന തലമുറകൾ ഇന്ന് അവരെയാണ് ദൈവം അനുഗ്രഹിച്ച് ഉന്നതങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ നന്മയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ നന്മയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്, അല്ലാതെ എൻ്റെ ശ്രേഷ്ഠതയൊന്നുമല്ല. ഇനിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, പ്രിയരെ, നിങ്ങൾ ദൈവനാമത്തിനു വേണ്ടി വല്ലതും ചെലവിട്ടാൽ, നിങ്ങൾ ദൈവദാസന്മാർക്ക് വേണ്ടി എന്തെങ്കിലും കൈ തുറന്ന് കൊടുത്താൽ ചെയ്താൽ അതിനെ ദൈവം മറക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ തലമുറകൾക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കും. ദൈവം നീതിയുള്ള ദൈവമാ, ദൈവം മറക്കുന്നവനല്ല. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അത് ഉണ്ടായിരിക്കും. അപ്പം രണ്ടാമത്തെ തലമുറ ഞാൻ കാണിച്ചത്,
ദൈവത്തിനെ ദൈവത്തിൻ്റെ ദാസന്മാരെ ശുശ്രൂഷിക്കുവാൻ മനസ്സുവെച്ച ഒരു വിധവ, ആ വിധവയുടെ മകനെ ദൈവം മറന്നില്ല. ആ തലമുറ ആഹാരം ഇറക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഇനി ഞാൻ മൂന്നാമത്തെ ഒരു തലമുറയെ കാണിക്കട്ടെ. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം. അവൾ ചെന്ന ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. മൂന്നാമത്തേത് തലമുറകൾ എന്ന് പറയുന്നത് ഒരു ഇവിടെയും ഒരു വിധവയായ ഒരു സ്ത്രീ. ഈ വിധവയുടെ ഭർത്താവ് ഒരു പ്രവാചക ശിഷ്യനായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ വീട്ടിൽ കടം കയറി, കടം വീട്ടാൻ നിവൃത്തിയില്ല. കടക്കാർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാ. അവരിപ്പോൾ ഈ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുകയാണ്. കാരണം കടം വീട്ടി തീരാൻ വേണ്ടി അതിന് പകരമായിട്ട് ഈ മക്കളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ കടക്കാർ വന്ന് നിൽക്കുകയാണ്. ഇവൾക്ക് യാതൊരു നിവൃത്തിയുമില്ല. ഇവൾ നേരെ പ്രവാചകൻ്റെ അടുക്കൽ ഓടിച്ചെന്നു, എലീശയുടെ അടുക്കൽ ഓടിച്ചെന്നു. എലീശയുടെ അടുക്കൽ ഓടിച്ചെന്നപ്പോൾ എലീശ ചോദിച്ചു, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരല്പം എണ്ണയുണ്ടെന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിനക്ക് മേടിക്കാവുന്ന അത്രയും പാത്രങ്ങൾ നീ അടുത്തുള്ള വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒക്കെ ലഭിക്കാവുന്ന അത്രയും പാത്രങ്ങൾ കൊണ്ടുവന്ന് നിൻ്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞു. അവളത് ചെയ്തു. പ്രവാചകൻ പറഞ്ഞത് അവൾ ചെയ്തു. അവൾ ആ പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചു. വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം ചെയ്, ആ പാത്രത്തിലോട്ട് എണ്ണ പകരാൻ പറഞ്ഞു. അവിടെ കയ്യിലിരുന്ന ഒരല്പം എണ്ണ, കുറച്ചെണ്ണ, അവളത് പകരാൻ തുടങ്ങി. പകരാൻ തുടങ്ങിയപ്പോൾ മുമ്പേ നമ്മൾ കേട്ടതുപോലെ കലത്തിനകത്തോട്ട് കൈയിടുമ്പോൾ മാവ് തീരാതെ ഓരോ ദിവസവും വരുന്നത് പോലെ, എണ്ണ തീരാതെ ഇങ്ങനെ കിടക്കുന്നത് പോലെ ഈ പകരുന്ന എണ്ണ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അവിടെ ഇരുന്ന പാത്രങ്ങളെല്ലാം നിറയത്തക്കവണ്ണം എണ്ണയുടെ ഒഴുക്ക് വന്നുകൊണ്ടിരുന്നു. അവൾ വീണ്ടും മടങ്ങി ചെന്ന് പറഞ്ഞു, ഞാനത് ചെയ്തു, അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, എണ്ണയെല്ലാം കൊണ്ട് വിറ്റിട്ട് നിനക്ക് കിട്ടുന്ന പണം കൊണ്ട് നിന്റെ കടം തീർക്കാൻ പറഞ്ഞു. അവള് അങ്ങനെ അവളുടെ മക്കൾ ആഹാരം ഇറക്കുന്ന നിലയിലേക്ക് എത്താതെ ദൈവം അവരെ സംരക്ഷിച്ചു. ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്ന ഒരു കാര്യം പറയാം. ഈ കടക്കാർ ഈ മക്കളെ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ അടിമകളേക്കാൾ മോശമായ നിലയിൽ ഈ മക്കൾ ആ കടക്കാരുടെ വീട്ടിൽ നിൽക്കും. ആഹാരത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു ഭിക്ഷപാത്രം എടുത്തുകൊണ്ട് പോയി വിളമ്പിത്തരുന്നവരുടെ മുൻപിൽ കൈയും നീട്ടി ഇങ്ങനെ നിൽക്കും. ഈ പാത്രം നീട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിനകത്ത് അവരെന്തെങ്കിലും ഇട്ടാൽ, അല്ലെങ്കിൽ എത്ര ഇടുന്നോ അതും വാങ്ങിച്ചു കൊണ്ട് പോകണം, എനിക്ക് കുറച്ചുകൂടെ വേണം എന്ന് പറയാൻ അവർക്ക് അധികാരമില്ല, അതിനുള്ള അവകാശമില്ല. ആ കൊടുക്കുന്നത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അതും വാങ്ങിച്ചു കൊണ്ടുപോയി വിശപ്പടങ്ങിയാലും ഇല്ലെങ്കിലും അതും കൊണ്ട് കഴിഞ്ഞുകൊള്ളണം. ആ അവസ്ഥയായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം അതനുവദിച്ചില്ല. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഇവരുടെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു, ഇവരുടെ പിതാവ് ഒരു പ്രവാചക ശിഷ്യനായിരുന്നു. അവൾ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട് ഇവൾ അവളുടെ ഭർത്താവിനെക്കുറിച്ച്. അവൾ ആ ഭർത്താവിനെക്കുറിച്ച് പ്രവാചകൻ്റെ അടുക്കൽ വരുമ്പോൾ പറയുന്ന സാക്ഷ്യം ഇതാ. ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ എന്നൊരു സാക്ഷ്യം. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം. ഭാര്യ പറയുകയാ, നിന്റെ ദാസൻ ഒരു യഹോവ ഭക്തനായിരുന്നു എന്ന് പറയുകയാ. അപ്പം ഭക്തനായി ജീവിച്ച ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച ഒരു പ്രവാചക ശിഷ്യനായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്ന ഒരു മനുഷ്യൻ്റെ തലമുറയെ പിടിച്ചുകൊണ്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. അവർ ഭിക്ഷപാത്രം എടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അവർ ആഹാരം ഇറക്കുവാൻ അനുവദിച്ചില്ല. കാരണം ആ മനുഷ്യൻ തൻ്റെ ആയുസ് കർത്താവിന് വേണ്ടി വേർതിരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ ആയുസ്സിൽ എന്തെങ്കിലും കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്യാമെങ്കിൽ
നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ദൈവദാസനാണെങ്കിൽ, ഒരു ദൈവദാസിയാണെങ്കിൽ, ഞാൻ ഒരു കാര്യം ഈ വചനത്തിൻ്റെ ഉറപ്പിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവർ ഭിക്ഷപാത്രം എടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരൊരു നേരത്തെ ആഹാരത്തിന് ആരുടെ മുൻപിൽ കെഞ്ചുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിനൊരു നീതിയുണ്ട്, നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട്. അപ്പൊ മൂന്നാമത്തെ കാര്യം ഞാൻ കാണിച്ചത്, ദൈവനാമത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്തത് കൊണ്ട് ആ തലമുറയെ ദൈവം മാനിച്ചു, ആ തലമുറയിലേക്ക് അനുഗ്രഹം വന്നു. ഞാൻ ഈ തലമുറകളെ ഓരോരുത്തരെയും എടുത്തു കാണിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ തലമുറകൾ ചെയ്ത എന്തെങ്കിലും കാര്യം കൊണ്ടല്ല ഇവരിലേക്ക് ദൈവത്തിൻ്റെ കരുതൽ വന്നത്, മറിച്ച് ഇവരുടെ മാതാപിതാക്കൾ ചെയ്തതാണ് ഇവർക്ക് നന്മയായി തീർന്നത്. അതുകൊണ്ട് ഇന്ന് പകലും ഞാൻ പറയട്ടെ, കഴിഞ്ഞയാഴ്ച ഞാൻ പറഞ്ഞ അതേ ആശയം പറയുകയാ, മാതാപിതാക്കൾ ചെയ്യുന്നതാണ് തലമുറകളേക്ക് പകരപ്പെടുന്ന നന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മറക്കരുത്. നാലാമത്തേത് കൂടെ ഞാൻ കാണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ തുടങ്ങിയ പുതിയ നിയമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വളരെ ആവർത്തിച്ച് പല പ്രാവശ്യം നാം ഈ വേദിയിൽ തന്നെ കേട്ടിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണ്. റോമാലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. റോമർ 16:13, കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. വളരെ പ്രാവശ്യങ്ങൾ ഞാൻ, എനിക്കറിയാം ഈ ഭാഗം കർത്താവിൻ്റെ ദാസൻ പ്രിയ അനീഷ് തോമസ് പാസ്റ്റർ ഇവിടെ നിന്ന് പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ രൂഫസിൻ്റെ, അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും കാര്യം അദ്ദേഹം വിവരിക്കുന്നത് പോലെയൊന്നും വിവരിക്കാൻ എനിക്ക് പറ്റില്ല. എങ്കിലും അദ്ദേഹം വിവരിച്ചിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാ, തൻ്റെ റോമാലേഖനത്തിൻ്റെ സമാപന വാക്കുകൾ താൻ എഴുതുവാൻ തുടങ്ങുമ്പോൾ പലരുടെയും പേരുകൾ പറഞ്ഞ് താൻ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ താൻ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫസിനെയും എനിക്കമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. അപ്പം ഇത് ആരുടെ മകനാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരുവാൻ പോകുന്നത്. അവൻ്റെ അമ്മയെ വന്ദനം ചെയ്യണമെന്നൊക്കെ പൗലോസ് ഓർത്തു പറയുവാൻ തക്കവണ്ണം ഇതാരുടെ മകനാണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അലക്സാണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറയനക്കാരനായ ഷീമോനെ അവിടുത്തെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സമയത്ത് ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ ശരീരം മുഴുവനും മുറിവേറ്റ് ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ വളരെ ബദ്ധപ്പെട്ട് വീണും എഴുന്നേറ്റും എൻ്റെ കർത്താവ് ഈ ക്രൂശ് ചുമന്ന്, ഭാരമേറിയ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ പടയാളികൾക്ക് മനസ്സിലായി, ഇത് മിക്കവാറും അങ്ങ് കാൽവറി ഗോൽഗോത്ത വരെ എത്താൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി. ഈ യേശുവിനെ കൊണ്ട് ഈ ക്രൂശ് ഇനിയും ചുമപ്പിച്ചാൽ മിക്കവാറും നമുക്ക് ക്രൂശിക്കേണ്ടി വരത്തില്ല, അതിന് മുൻപേ യേശു മരിച്ചു പോകും എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടായി. കാരണം അത്രമാത്രം ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്, ആ ശരീരം മുഴുവൻ ബലഹീനപ്പെട്ടിരിക്കുകയാണ്, മുറിവേറ്റിരിക്കുകയാണ്. പച്ച മാംസം ഇളകി വന്ന ആ മുറിവിൻ്റെ പുറത്താണ് ഈ ക്രൂശ് ഇരിക്കുന്നത് എന്നുകൂടെ ഓർക്കണം. അതിൻ്റെ വേദന സഹിച്ചുകൊണ്ടാണ് യേശു ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതങ്ങ് എത്തണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, വേറെ ആരെയെങ്കിലും കൊണ്ട് ഇത് എടുപ്പിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറയനക്കാരനായ ഷീമോൻ വയലിൽ നിന്ന് വരുന്ന കാഴ്ചയെ അവർ കണ്ടത്. ആ മനുഷ്യനെ അവർ ഈ ക്രൂശ് എടുക്കുവാനായി നിർബന്ധിച്ചു. ആ ക്രൂശിന് ചുമല് കൊടുത്തു ഷീമോൻ. ആ ഷീമോൻ്റെ തലമുറയെക്കുറിച്ചാണ് പിന്നത്തേതിൽ പൗലോസ് റോമാലേഖനം എഴുതിയപ്പോൾ പറയുന്നത്, എൻ്റെ അമ്മയായ അവൻ്റെ അമ്മയായ എൻ്റെ അമ്മ എന്നൊക്കെ പറയുവാൻ തക്കവണ്. അപ്പോൾ രൂഫസിൻ്റെ അമ്മ എൻ്റെ അമ്മയാണെന്ന് അഭിമാനത്തോടെ പൗലോസിനെ പറയുവാൻ തക്കവണ്ണമുള്ള നിലയിൽ, അത് മാത്രമല്ല അവിടെ പൗലോസ് ഉപയോഗിച്ച ഒരു വാക്കുണ്ട്,
ക്രിസ്തുവിൽ പ്രസിദ്ധനായ റൂഫസ്. അപ്പോൾ ഏതളവിൽ ആ മകൻ എത്തി എന്നുള്ളത് ഓർക്കണം. അവൻ സാധാരണക്കാരനായിട്ടല്ല തീർന്നത്, അവൻ പ്രസിദ്ധനായി തീർന്നു. ചരിത്രം പറയുന്നത് ഈ അലക്സാണ്ടറും റൂഫസും, എനിക്കത് വേദപുസ്തകത്തിൽ അതിന് തെളിവില്ല എങ്കിലും ചരിത്രം പറയുന്നത് അലക്സാണ്ടറും റൂഫസിനെയും കുറിച്ച് പറയുന്നതല്ല, ഒരാൾ അവിടുത്തെ ഒരു ഗവർണറായി മാറി, മറ്റേയാൾ അവിടുത്തെ ബിഷപ്പായിട്ട് മാറി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തുമാകട്ടെ, പക്ഷേ പൗലോസ് ഏതായാലും അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുകയാണ്, ക്രിസ്തുവിൽ പ്രസിദ്ധനായ റൂഫസ്. എന്താ ഇത്രയും പ്രസിദ്ധനാകാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ആ പിതാവ് ക്രൂശിനൊരു കൈത്താങ്ങൽ കൊടുത്തു. വേദനപ്പെട്ട് ക്രൂശ് ചുമക്കുന്ന യേശുവിൻ്റെ ക്രൂശിന് ആ ഭാരമൊന്ന് താങ്ങുവാൻ, അതൊന്ന് പങ്കുവയ്ക്കുവാൻ ആ പിതാവ് ഒരു മനസ്സ് കാണിച്ചു. ആ തലമുറയെ ദൈവം മറന്നില്ല, ദൈവം മാനിച്ചു, ഉന്നതങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മാതാപിതാക്കളെ, നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി യേശുവിൻ്റെ ക്രൂശിനെ വഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളൊരു കൈത്താങ്ങൽ കൊടുത്താൽ നിങ്ങളുടെ തലമുറയെ ദൈവം ഒരിക്കലും മറക്കത്തില്ല. നിങ്ങളുടെ തലമുറയെ ദൈവം ആദരിച്ചിരിക്കും, ദൈവം ഓർത്തിരിക്കും, അവരെ മറക്കത്തില്ല. ഈ ഒരു മാസം മന്ത് ഓഫ് ഇൻ്റർസെഷനായിട്ടാണ് നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ഇൻ്റർസെഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡിങ് ഇൻ ദ ഗ്യാപ്പ് എന്നൊരു പദം, ഒരർത്ഥം കൂടെ അതിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടിവിൽ നിൽക്കുക, അല്ലെങ്കിൽ വെടവിൽ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം അതിനുണ്ട്. ശിമയോൻ അതാ ചെയ്തത്. അവൻ ആ വെടവിൽ ഒന്ന് കയറി നിന്നു. യേശുവിന് ചുമക്കാൻ പറ്റാഞ്ഞത് അവനൊന്ന് താങ്ങിക്കൊടുത്തു, ആ വെടവിൽ ഒന്ന് കയറി നിന്നു. ആ ക്രൂശ് അവൻ ചുമന്നു. ഇടിവിൽ നിൽക്കുക, മറ്റുള്ളവരുടെ ഭാരം ചുമക്കാൻ ഒരു കൈത്താങ്ങൽ കൊടുക്കുക, അതാണ് മധ്യസ്ഥത അണയ്ക്കുക, അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഈ മാസം മുഴുവൻ നമ്മൾ മന്ത് ഓഫ് ഇൻ്റർസെഷനായിട്ട് വേർതിരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആവശ്യങ്ങൾ കാണും, നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടിയ വിഷയങ്ങളൊക്കെ കാണും. ശരിയാ, ഷിമയോനും അവൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുക്കേണ്ടിയതായിരുന്നു. അവൻ വയലിൽ ജോലിക്ക് പോകുകയോ ജോലി കഴിഞ്ഞ് വരികയോ എന്താണെന്ന് എനിക്കറിയില്ല. വയലിൽ നിന്ന് വരുന്നവനെന്നാ പറഞ്ഞത്. അപ്പം എൻ്റെ ചിന്ത, അവൻ്റെ മുൻഗണന അവനിപ്പോൾ വീട്ടിൽ ചെല്ലാനുള്ള മുൻഗണനയാണ് അവനുള്ളത്. അവന് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെല്ലണം എന്നുള്ളത് അവൻ്റെ മുൻഗണനയാണ്. പക്ഷേ അവൻ ആ മുൻഗണന മാറ്റിവെച്ചിട്ട് അവൻ കഷ്ടപ്പെടുന്ന ക്രൂശ് വഹിക്കുന്ന യേശുവിൻ്റെ ക്രൂശിൻ്റെ ഇടിവിൽ കയറി അവൻ നിൽക്കുവാൻ തയ്യാറായി. പ്രിയരെ, നമുക്കൊക്കെ പല ആവശ്യങ്ങളുണ്ട്, പല മുൻഗണനകളുണ്ട്, പല അത്യാവശ്യങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ എവിടെങ്കിലും ഒരല്പസമയം, കുറച്ച് സമയം ആരുടെയെങ്കിലുമൊക്കെ ഭാരം ചുമക്കുവാൻ ഒന്ന് ഇടിവിൽ കയറി നിൽക്കാം നമുക്ക്. ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ആരുടെയെങ്കിലുമൊക്കെ വേദനയൊന്ന് താങ്ങിയെടുക്കുവാൻ, ആർക്കെങ്കിലും ഒരു ആശ്വാസമാകുവാൻ നമുക്കൊന്ന് ഇടിവിൽ കയറി നിൽക്കാം. പ്രിയരെ.